ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. യുവർ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ക്ലാസ് ആയിട്ട്, കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ്യർ എക്സാമിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിലവിൽ നമ്മളതിൻ്റെ ലൈവ് സെക്ഷന് പകരം ഇതുപോലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ ഡെയിലി നമ്മുടെ ടെലിഗ്രാം വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ്സാണ്, നമ്മളത് യൂട്യൂബിലും കൂടി അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ 90 72 71 07 72 ഈ ഒരു നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടിരിക്കാം. അതിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ എന്താണെങ്കിലും കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ്യറിൻ്റെ അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അക്കൗണ്ടിങ്ങിൻ്റെ അകത്തെ നമുക്ക് ബേസിക്കായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതുപോലെ കോർപ്പറേഷൻ റിലേറ്റഡ് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ബേസിക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾറെഡി നമ്മൾ 2-3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും റിലേറ്റഡ് ഫാക്റ്റുകളൊക്കെ നോക്കിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരത് കാണുക. അതുപോലെ നമ്മുടെ ക്ലാസ് വന്നിട്ട് ഈ ഓരോ ടോപ്പിക്കും, നമ്മൾ പറയുന്ന ഓരോ ടോപ്പിക്കും അത് റിലേറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അടക്കം വരുന്നതാണ് 750 രൂപയാണ് ഫീസ് വരുന്നത്. ഓരോ ദിവസവും നമ്മൾ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ഒഫീഷ്യൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാമുകൾ എടുത്താലും, അല്ലെങ്കിൽ മിക്ക PSC BCOM റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാമുകൾ എടുത്താൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു 23 ഏരിയ, ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. ഈ ഒരു 23 ഏരിയ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലാത്ത കുറച്ച് ഏരിയാസാണ്. ഇതിൽ നിന്നാണ് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് അക്കൗണ്ടൻസി എന്താണ്, അതിനകത്ത് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചർ, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അതുപോലെ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പഠിക്കണം. ഓക്കെ, അതിനുശേഷം ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നിങ്ങളെ ഇന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്, സിംഗിൾ എൻട്രി സിസ്റ്റം, ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെ കുറിച്ച്, അക്കൗണ്ടിങ് റിലേറ്റഡ് സിംഗിൾ എൻട്രി, ഡബിൾ എൻട്രി സിസ്റ്റം, ക്യാഷ് സിസ്റ്റം, അക്രൂവൽ സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങൾ, ട്രാൻസാക്ഷൻ എന്താണ്, അതിൻ്റെ പല ടൈപ്പുകളുണ്ട്, ദെൻ അസറ്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ടേംസ് റിലേറ്റഡ് ലൈബിലിറ്റി, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ചില ടേംസ് ഉണ്ട്, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസ്, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. കഴിഞ്ഞ ദിവസത്തെ കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ് എന്നൊക്കെ ഈ സെയിം ഏരിയാസ് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും, നിങ്ങൾക്ക് കാണാം. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, ക്യാപിറ്റൽ റെസീപ്റ്റ് എന്താണ്, പർച്ചേസ് റിലേറ്റഡ്, സെയിൽസ് റിലേറ്റഡ്, പർച്ചേസ് എന്താണ്, പർച്ചേസ് റിട്ടേൺ എന്താണ്, റിട്ടേൺ ഔട്ട്വേർഡിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻസ് വന്ന് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അങ്ങനെ ഈ ഓരോ ടോപ്പിക്കും, സെയിൽ എന്താണ്, ഗുഡ്സ് എന്താണ്, സ്റ്റോക്ക് എന്താണ്, ഫൈൻ ലെഡ്ജർ എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്, പി ആൻഡ് എൽ അക്കൗണ്ട്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇതുകൂടാതെ ലെഡ്ജറും ബുക്ക് കീപ്പിങ്ങും ഇതിനകത്ത് വന്നിട്ടില്ല. അത്രയും കോൺസെപ്റ്റുകൾ, 25 കോൺസെപ്റ്റുകൾ കറക്റ്റായെങ്കിലേ അക്കൗണ്ടിങ്ങിൻ്റെ സിലബസ് കോർപ്പറേഷൻ ടോപ്പിക്കുകൾ വരുമ്പം തീരുള്ളൂ. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി പ്രസൻ്റ്ലി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കൺസൈൻമെൻറ്റ് അക്കൗണ്ടുകളും അതുപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ടും ഇപ്പോൾ PSC ആണെങ്കിലും കേരള ബാങ്കിനാണെങ്കിലും ചോദിക്കാറുണ്ട്. അതുപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും നമുക്ക് കേരള ബാങ്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, കൺസൈൻമെൻറ്റ് അക്കൗണ്ടും അതുപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 27 ടോപ്പിക്കുകളായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ചെറിയ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്തും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഒരു 27-28 ടോപ്പിക്കുകൾ കേരഫെഡ് അക്കൗണ്ടിനും അതുപോലെ കേരള ബാങ്കിനും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ താഴെയുണ്ട് കേട്ടോ, ജേണൽ എൻട്രി ടൈപ്പ്, ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ബുക്ക്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. റെസിപ്റ്റ്, പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പ്രൊവിഷൻ ആൻഡ് റിസർവ്, പോസ്റ്റിംഗ് എന്താണ്, ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്, ക്യാഷ് ബുക്ക് ടൈപ്പ്സ്, ഇങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങൾ ഫുള്ളായിട്ട് സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 36 കാര്യങ്ങൾ നമുക്ക് ഈ ഇങ്ങനെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയയിൽ നമ്മൾ എഫിഷ്യൻ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ്ങിലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഏതൊരു ഏരിയയും ചെറുതല്ല, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഇംഗ്ലീഷിൽ സിലബസ് ഇങ്ങനെ വരും. ടെൻസ് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ, ഇൻ കേസ് ഓക്സിലറീസ്, അതുപോലെ ഫ്യൂ, ലിറ്റിൽ, ആക്റ്റീവ് വോയ്സ്, പാസീവ് വോയ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രൊപ്പോസിഷൻസ് ഒക്കെ തന്നെ അവിടെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മാത്സ് വരുമ്പോഴത്തേക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോബ്ലം ഓൺ ഏജ്, ക്ലോക്ക്, കലണ്ടറിനെ സംബന്ധിച്ച പ്രോബ്ലംസ്, അതുപോലെ കോഡിംഗ്, ഡീ കോഡിംഗ്,
സെൻസ് ഓഫ് ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, ഇതൊക്കെ മാത്സിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കറണ്ട് അഫേഴ്സിൽ റിനൈസൻസ്, സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സ്പോർട്സ്, ഇതെല്ലാം തന്നെ വരാം. അതുപോലെ കോപ്പറേഷനും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് സിലബസ് ആക്കാൻ പറ്റും. മാനേജ്മെൻറ്റ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതുപോലെ ഓപ്പറേഷൻ ഫ്ലഡ് എന്താണ്, കോപ്പറേറ്റീവ് പബ്ലിക്കേഷൻസിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ഇയേഴ്സും ഡേറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേമസ് കോഡ്സ് ഓൺ കോപ്പറേഷൻ, കോപ്പറേറ്റീവ് റിലേറ്റഡ് ബുക്സ് ആൻഡ് ഓതേഴ്സ്, കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻ ഓൺ കോപ്പറേഷൻ, കോപ്പറേറ്റീവ് ഫ്ലാഗുകളെക്കുറിച്ച്, അങ്ങനെയല്ല കോപ്പറേഷൻ, കോമൺവെൽത്ത് എന്താണ്, ഐ സി എന്താണ്, കോപ്പറേഷൻ ഇൻ ഇന്ത്യ, സ്റ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, ഇവല്യൂഷൻ ഓഫ് കോപ്പറേഷൻ, ഫോറിൻ കോപ്പറേഷൻ, കോപ്പറേറ്റീവ് വുമൻ, ഡിഫറെൻ്റ് കൺട്രീസ്, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു സിലബസ്, ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ വരുന്ന ഈ ഒരു സിലബസ്, എല്ലാ ഏരിയയിലുള്ള ഈ ഒരു സിലബസ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഇടുന്നതായിരിക്കും, നിങ്ങൾക്കത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് റിലേറ്റഡ് ക്ലാസ് ആണ്. അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഇന്ന് മുതൽ ഓരോ ദിവസവും നമ്മൾ ഡെയിലി റെക്കോർഡഡ് സെക്ഷൻസും PDF നോട്ടും MCQസും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.